കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നീലേശ്വരം പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. വയനാട് സ്വദേശി അൻസാറാണ് താമരശ്ശേരിയിൽ വെച്ച് പിടിയിലായത്. ഇക്കഴിഞ്ഞ നവംബർ 17 പുലർച്ചെ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മുക്ക നഗരസഭയിലെ നീലേശ്വരത്തെ പെട്രോൾ പമ്പിൽ നവംബർ 17 പുലർച്ചെ ജീവനക്കാരന്റെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പിടിയിലായത്. താമരശ്ശേരി DYSP ഇൻചാർജ് P പ്രമോദിന്റെ കീഴിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വയനാട് കൗമന്തം ചെന്നലോട് പാലപ്പറമ്പ് അൻസാറിനെ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ താമരശ്ശേരി വെച്ച് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഗോവയിലേക്ക് കടന്ന അൻസാർ അവിടെ ഒരു വീട്ടിൽ രോഗിയെ പരിചരിക്കാൻ കെയർടേക്കറായി ജോലിക്ക് നിൽക്കുകയായിരുന്നു. തിരിച്ച് വയനാട്ടിലേക്ക് വരുന്നതിനിടെയാണ് താമരശ്ശേരിയിൽ വെച്ച് പിടിയിലായത്. SIമാരായ രാജീവ് ബാബു, P ബിജു, NM ജയരാജൻ, P ജിനീഷ്, മുഖമസൈ, KK സന്തോഷ് കുമാർ, ASI ജയരാജൻ, സീനിയർ CPO അബ്ദുൾ റഷീദ്, RC മഞ്ജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിലെ മറ്റ് 3 പ്രതികളെ നവംബർ 21 പിടികൂടിയിരുന്നു. ഇതിൽ ഒരു പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. 17 പുലർച്ചെ 1:15 നീലേശ്വരത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ആൾട്ടോ കാറിലെത്തിയ സംഘം കവർച്ച നടത്തിയത്. 2000 രൂപയുടെ പെട്രോൾ അടിച്ച സംഘം കാർ പമ്പിന് പുറത്ത് നിർത്തിയ ശേഷം നടന്നുവന്ന് ജീവനക്കാരുടെ മുഖത്ത് മുളകുപൊടി എറിയുകയും ശേഷം ഒരാൾ ഉടുമുണ്ട അഴിച്ചെടുത്ത് ജീവനക്കാരൻ്റെ തലയിൽ കെട്ടി കയ്യിലുണ്ടായിരുന്ന 3000 രൂപ കവർച്ച ചെയ്യുകയുമായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നും വാടകയ്ക്കെടുത്ത കാറാണ് പ്രതികൾ കവർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥ നമ്പർ പ്ലേറ്റ് മാറ്റിയ ശേഷം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറുകളുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചെടുത്ത് വാടകക്കാരന് ഘടിപ്പിച്ചാണ് കളവിന് ഉപയോഗിച്ചിരുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.